മണിപ്പൂരിലേക്ക് പോവാം. മണിപ്പൂർ ഇപ്പോഴും അശാന്തമായി തന്നെ തുടരുന്നു എന്നുള്ളത് വലിയ ദുഃഖമുണ്ടാക്കുന്നു. സംഘർഷത്തിൽ 9 അക്രമികൾ അറസ്റ്റിലായിട്ടുണ്ട്. നാഗവിഭാഗത്തിലെ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഈ അറസ്റ്റ്. ഇംഫാൽ ഈസ്റ്റിൽ 55-കാരി വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 12 മണിക്കൂർ ബന്ദ് ആചരിച്ച് യുണൈറ്റഡ് നാഗ കൗൺസിൽ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. മണിപ്പൂരിലെ സാഹചര്യം ഓർക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ തോന്നുകയുമില്ല. എന്താണ് മണിപ്പൂരിലെ ഇപ്പോഴത്തെ റിയൽ അവസ്ഥ ബൽറാം? ഹഷ്മി, സ്മിത, തീർച്ചയായും മണിപ്പൂരിലെ സാഹചര്യങ്ങൾ ഏതാണ്ട് മാസങ്ങളായി തന്നെ സംഘർഷഭരിതമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആ വാർത്ത വീണ്ടും എത്തുമ്പോൾ ഇത്തരത്തിലുള്ള അക്രമങ്ങളുടെ വാർത്തകൾ തുടർച്ചയാവുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഒരു 55 വയസ്സായ നാഗാ വിഭാഗത്തിൽപ്പെട്ട ലൂസി മോറിംഗ് എന്ന സ്ത്രീ, അവർ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയാണ്, ഇവരെ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇവരുടെ തലയ്ക്ക് വെടിയേൽക്കുകയും പുറമേ ഇവരുടെ മുഖം തിരിച്ചറിയപ്പെടാതിരിക്കാൻ വികൃതമാക്കുകയും ചെയ്തിരുന്നു. ഈ കൊലപാതക കേസിലാണ് 9 അക്രമികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 5 സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. പോലീസ് അന്വേഷണത്തിൽ ഇവർക്ക് ഈ കൊലപാതകത്തിൽ കൃത്യമായ പങ്കുള്ളതായി ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ സ്ത്രീകളാണ് ഈ നാഗാ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീയെ പിടികൂടി ഈ അക്രമികൾക്ക് മുന്നിൽ എത്തിച്ചത് എന്നും മറ്റ് 4 പുരുഷന്മാരാണ് ഇവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും തുടർന്ന് മുഖം വികൃതമാക്കുകയും ചെയ്തത് എന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. 9 പേരെയും 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നിലവിൽ. ഈ ലൂസി മോറിംഗിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് നാഗ കൗൺസിൽ ഇന്ന് സംസ്ഥാനത്ത് 12 മണിക്കൂർ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണം എത്രയും വേഗം എന്ന ആവശ്യം നിരന്തരം ഉന്നയിക്കുകയും ഈ ഇരു വിഭാഗങ്ങളുമായും സമദൂരം പാലിക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ് ഈ നാഗ വിഭാഗം എന്നുള്ളത്. എന്നാൽ ഇവരെ കൂടി ഈ സംഘർഷത്തിൻ്റെ ഭാഗമാക്കാൻ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുക്കി വിഭാഗത്തിൽ നിന്നുള്ള 34-കാരനായ യുവാവും ഈ മേഖലയിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. മണിപ്പൂരിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സംഘർഷം ഇപ്പോഴും അറുതിയില്ലാതെ തന്നെ തുടരുകയാണ്. ഹഷ്മി, സ്മിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് മണിപ്പൂരിലെ വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ തുടരുന്നു എന്നുള്ളത് വലിയ ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു മാസത്തോളം ആകുന്നു, മാസം കഴിയുന്നു അവിടെ സംഘർഷം തുടങ്ങിയിട്ട്. ഏതാണ്ട് അതേ അവസ്ഥ അതേ തീവ്രതയിൽ തുടരുന്നു. കേന്ദ്ര സർക്കാർ അടക്കം ഇടപെടലുകൾ നടത്തിയിട്ടും അവിടെ കാര്യമായ ഒരയവ് ഉണ്ടാകുന്നില്ല. അവിടെ എന്താണ്, മണ്ണ് വിഭജിക്കുന്നു, മനസ്സ് വിഭജിക്കുന്നു പോലെയുള്ള കാര്യങ്ങൾ അവിടെ പോയി കണ്ട അനിരാജയെ പോലുള്ളവർ പറയുന്നുണ്ട്. വലിയ സങ്കടമാണ്. എത്രയും പെട്ടെന്ന് സമാധാനം പുലരട്ടെ മണിപ്പൂരിൽ, മനുഷ്യൻ മരിക്കാതിരിക്കട്ടെ.